ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും പർച്ചേസ് എങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ശൃംഖലയായ മയൂരിൽ നിന്ന് തന്നെ വേണം. മയൂരി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇന്റീരിയർ, ഊട്ടി റോഡ്, എടക്കര. തുവൂർ കമാനത്ത് 17 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വഴി പൂർണ്ണമായി അടച്ചിടാൻ റെയിൽവേയുടെ നീക്കം. കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ 2018 റെയിൽവേ അടച്ചിട്ട വഴിയിലൂടെ നടന്നു പോകാൻ കഴിയുമായിരുന്നു. എന്നാൽ പൂർണ്ണമായി അടച്ചിടുന്നതോടെ 17 കുടുംബങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാകും. തുവൂർ കമാനത്തിങ്ങലിൽ നിന്നുള്ള ഈ വഴി 17 വീടുകളിലേക്കുള്ള ഏക ആശ്രയമാണ്. 2011 മുതൽ വഴി ഉപയോഗിക്കുന്നതിനുള്ള കുടിശ്ശിക അടച്ചില്ലെന്ന കാരണം കാട്ടി 2018 റെയിൽവേ വഴി അടച്ചു. ഇതോടെ ഭിന്നശേഷിക്കാരും പ്രായമായവരും ഉള്ള കുടുംബങ്ങളിൽ ഉള്ളവർക്ക് പ്രധാന പാതയിലെത്താനുള്ള ആശ്രയം നിലച്ചു. 1.5 വീതിയിൽ കാൽനടയാത്രയ്ക്ക് ഔദാര്യം പോലെ റെയിൽവേ സൗകര്യം ഒരുക്കുകയും ചെയ്തു. ഈ വഴിയും ഇപ്പോൾ അടയ്ക്കുമെന്നാണ് റെയിൽവേയുടെ മുന്നറിയിപ്പ്. നിലവിൽ കുടിശ്ശിക ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. കുടിശ്ശിക അടയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് കുടുംബങ്ങൾ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പാലക്കാട് ഡിവിഷൻ മാനേജറെ സമീപിച്ചെങ്കിലും പിന്നീട് കാര്യമായ ചലനം ഉണ്ടായില്ലെന്നും കുടുംബങ്ങൾ പറയുന്നു. MLA മുതൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാത്തത് കുടുംബങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. ഇതിനു പുറമെ നടവഴി പോലും ഇല്ലാതാകുന്നതോടെ 18 കുടുംബങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലുമാകും. അതിനാൽ ഗ്രാമപഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒരു ഉറപ്പിലാണ്, ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കുകയായിരുന്നു ഞങ്ങൾ ഈ 17 വീട്ടുകാരും. എല്ലാവരും വോട്ടിന് പോയി, വോട്ടൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് പിന്നീട് ഇത് ഈ ഭാഗത്തേക്ക് ഒരു ആളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് നടവഴി പോലും നമുക്കില്ലാതെ റെയിൽവേയുടെ ബൗണ്ടറി അവരടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. എത്രയും പെട്ടെന്ന് അതിന് എന്താണെന്ന് വെച്ചാൽ ഒരു വഴി ഞങ്ങൾക്ക് തുറന്നു തരേണ്ട ഒരു സമീപനം. പഞ്ചായത്താണെങ്കിൽ അങ്ങനെ, രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അങ്ങനെ, നമുക്ക് വീണ്ടും പറയാനുള്ളതാണ്, ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും ഞങ്ങൾക്ക് ഈ വഴി ഉപയോഗിക്കേണ്ട രൂപത്തിൽ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് തുറന്നു തരികയാണ് വേണ്ടത്. ഇത് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള അറിയാത്തൊരു എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ബാക്കിലോ മുന്നിലോ ഒരു ഭാഗത്തേക്കും ഇറങ്ങാൻ കഴിയാത്തൊരു രൂപമാണ്. റെയിൽവേയുടെ ബൗണ്ടറി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നടവഴി പോലും ഞങ്ങൾക്കില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ പെട്ടെന്ന് ഒരാൾ, ഇതാ വയസ്സായ ആൾക്കാരാണ് കൂടുതലുള്ളത്, സുഖമില്ലാത്ത ആൾക്കാർ, ഒന്ന് കുഴഞ്ഞു വീണാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ആംബുലൻസ് എത്തണടത്തേക്ക് ഈ രോഗീനെ ഏറ്റി എത്തിക്കണ്ടേ? ഇനി ഞങ്ങളിൽ ഒരാളുടെ ജീവൻ പോയതിന് ശേഷമേ പഞ്ചായത്ത് ഇടപെടുകയുള്ളൂ. അങ്ങനെയാണോ പഞ്ചായത്ത് കരുതിയിരിക്കണേ? എന്താണെന്ന് നമുക്കറിയില്ല. പഞ്ചായത്തിലെ എല്ലാവരെയും വേണ്ടപ്പെട്ടവരെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, ആരും ഇതിന് മുന്നോട്ട് വരുന്നില്ല. അതേസമയം വഴി വിട്ടുകിട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ തുവൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.